എന്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പേര് മോൺസോസിലെ ശ്രീമതി, നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീമതി വി വിജനേശ്വരി, നമ്മുടെ പ്രസംഗം കൊണ്ട് അത്ഭുതപ്പെടുത്തും ഞങ്ങളെ ശരിക്കും പറഞ്ഞ ഞാനും വിശാലയുടെയും ഫാദറിന്റെ പ്രസംഗം കേൾക്കാനിരുന്ന ആൾക്കാരാണ്. വളരെ ചുരുക്കത്തില്ല നിർത്തിക്കണം. വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടം ലിസ്റ്റിൻ മറ്റുള്ള എല്ലാവരെയും ഞങ്ങൾ ഒരുപാട് ആൾക്കാര് ഇരിക്കുന്നുണ്ട്, പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. ശരിക്കും പറഞ്ഞാല് ഞാനിവിടെ വന്നപ്പോ അന്നും വിട്ടു തന്നിരിക്കുകയാണ്. സത്യത്തില് ഫാദർ പറഞ്ഞപോലെ പ്രതിഭാസങ്കലത്തിന്റെ തുടക്കം ഞാൻ അത്ഭുതപ്പെട്ടിരുന്നത് നമ്മുടെ ശ്രീ ജോസ് രാജാന്തരയുടെ പ്രസംഗങ്ങളാണ്. ഇത്രയും പൂർവ്വമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വളരെ രസകരമായ രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് സംസാരിച്ച് ഞാൻ അത് അന്ന് വിട്ട് നോക്കിയിരുന്നതിന്റെ പുറകെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോൺസേട്ടന്റെ പ്രസംഗം. അത് കഴിഞ്ഞപ്പോ ഈ പ്രസംഗത്തിൽ ഗംഭീരമായിട്ട് വാക്കുകൾ കൊണ്ട് അമ്മാനമാണ് ആൾക്കാരെയാണ് നമ്മളെ കണ്ടത്. അച്ഛനെ ഞാൻ കുറെ പ്രതീക്ഷിച്ചു, പക്ഷെ പറഞ്ഞില്ല. പിന്നീട് അവസരത്തിൽ എന്തായാലും വലിയ സന്തോഷം. കടുത്തുരുത്തിയില് ഞാൻ ആദ്യമായിട്ട് വന്നത് നമ്മുടെ ദേവരെ കാണാനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ മണ്ണിലേക്ക് അന്ന് വന്നത്, കുറെ കുറച്ച് നാളല്ലേ. അതിനുശേഷമാണ് എനിക്ക് അറിയില്ലായിരുന്നു അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്താണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതെന്ന്. ഇതിന്റെ ഈ ഫംഗ്ഷന്റെ കാര്യം എന്നെ ധരിപ്പിച്ചത് ഞാനിപ്പോ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ സംവിധായകൻ ഇവിടെ മോൺസേട്ടൻ പറഞ്ഞു, ബിന്ദു സ്റ്റീഫൻ പറഞ്ഞാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വരാനുള്ള കാരണം മോൺസേട്ടന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ്. അദ്ദേഹത്തെ ഞാൻ പല വേദികൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എവിടെയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു വ്യക്തി കത്തിയ മോശമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാഷ്ട്രീയമാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കോര് ചെരിപ്പോര് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ സമാധാനപരമായിട്ട് നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടുകൂടെ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും ഒരു വ്യക്തിയുടെ എന്താ പറയാ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയും, അത് പ്രത്യേകിച്ച് ഒരു MLA ആവുക, അത് രാഷ്ട്രീയത്തില് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. സ്വയം നിയന്ത്രിക്കാനും നമ്മുടെ നാടിനെ നിയന്ത്രിക്കാനും നമ്മുടെ എടുത്തു പറയുന്ന MLA ഒരാളാണ് ശ്രീ മോൻസ് ജോസഫ്. അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്, കടുത്തുരുത്തിക്കാരുടെ ഭാഗ്യം തന്നെയാണ്. എന്നെ പോലുള്ളൊരു കലാകാരനെ സംബന്ധിച്ച് കടുത്തുരുത്തിന്നോ അല്ലെങ്കിൽ കോട്ടയെന്നോ പാലാണെന്നോ അങ്ങനൊരു ഒരു എന്താ പറയുക വ്യത്യാസമില്ല. കാരണം കേരളത്തിലുള്ള എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ. കഴിഞ്ഞ 28-29 വർഷക്കാലമായി നിങ്ങൾ തന്ന സ്നേഹം, നിങ്ങൾ തന്ന കയ്യടിയാണ് ഞാൻ ഇനി വേദിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടുത്തിരുത്തിയിലെ ഒരു ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴ് എനിക്ക്
ഞാൻ ഇവിടെ വന്നിട്ടില്ല, അങ്ങനെ പ്രശ്നമെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് കരുത്തുരുത്തിയിലെ പ്രിയപ്പെട്ടവരെ ഒന്ന് നേരിട്ട് കാണാം, നിങ്ങളൊക്കെ ആയിട്ട് സ്നേഹം പങ്കുവയ്ക്കാം, നിങ്ങളോട് ഒരുപാട് നന്ദി പറയാം. നിങ്ങളൊക്കെ പേഴ്സണലായിട്ട് കണ്ട് നന്ദി പറയാനുള്ളൊരു ഉദ്ദേശം കൂടിയാണ് വന്നത്. രണ്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗം കാഴ്ചവെക്കാനുള്ള ഒരാളെന്ന് എനിക്കില്ല, അത് എനിക്കറിയില്ല. ഞാൻ പ്രസംഗിക്കാൻ ഞാൻ എല്ലാം എപ്പോഴും എവിടെ ചെന്നുള്ള ലിസണറാണ്. അപ്പൊ ഞാൻ മോൺസെറ്റ് വന്നു തുടങ്ങി ചോദിച്ചു, പെട്ടെന്ന് തന്നെ പോകാൻ ഞാൻ മുന്നോട്ട് വേണ്ട പോണ്ട, കാരണം ഇതൊന്നും കണ്ടിട്ട് പോവാം. കാരണം ഇന്ന് ഉച്ചവരെയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ് വേറെ പരിപാടിയൊന്നുമില്ല, ഈ പ്രോഗ്രാമിനാണ് മാറ്റിവെച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുകയുണ്ടായി, വേദിയിലേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ പ്രതികളിരിക്കുന്നത് സദസ്സിൽ തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുട്ടികളാണ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഞാനൊക്കെ രമേശിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മളൊക്കെ നേരത്തെ വന്നത് നന്നായിരുന്നു, ഇല്ലെങ്കിൽ ഇവരും കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഇപ്പൊ ഇവിടുത്തെ എല്ലാവരും, ഇവിടുത്തെ ആരാണ് അർജുനൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അർജുനനെ കാണാൻ വേണ്ടി അവിടെ പോയാണോ അല്ലേ, ആ ബിഗ് ബോസ് പോയാണ്. അപ്പോ അർജുൻ കണ്ടെത്തിക്കാരനാണ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴാണ് അർജുൻ എടുത്തു പറയുമ്പോ. ഇപ്പൊ ഡിസ്റ്റൻസ് ചീഫ് രമേശ് കടുത്തിക്കാരന്റെ ഈ നിയമത്തിന് മണ്ഡലത്തിലാണെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം തൃപ്പൂണിത്തുറയിലൊന്നാണ് ജയിക്കുന്നത്, അപ്പൊ വോട്ടൊക്കെ ഇവിടെയാണെന്ന് പറഞ്ഞത്. അപ്പോ ഇവിടെ വന്നു ചെല്ലിക്കുമ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം, നിങ്ങളുടെ മുഖത്തുള്ള സ്നേഹം സന്തോഷമൊക്കെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരുന്നത്. ഒരുപാട് പേർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേദിയില് വേദിയിലല്ല സദസ്സിലിരിക്കുന്നതിന് നമ്മള് പ്രതിഭകളായ ഒരുപാട് പേര്, ഇതിൽ കളക്ടറുണ്ട്, ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, സിനിമാടന്മാരുണ്ട്, സിനിമാടികളുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ഇവരാരൊക്കെയാണെന്ന് അടുത്ത വരും വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുകയുള്ളൂ. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേർന്നുകൊണ്ട് നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you very much.